അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മേലാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് സ്വാലിഹ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് SNA XV എന്ന അസുഖം ബാധിച്ച് ആ കുട്ടിക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 1,10,000,000 രൂപയാണ് നിങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടത്. എല്ലാവരുടെയും ശ്രമഫലമായിട്ട് 1,11,00,000 രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. സഹായിച്ച ആളുകളോടൊക്കെ അതിന്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മളിതിനകത്ത് അക്കൗണ്ടിലൂടെ ഓൺലൈനിലൂടെ വീഡിയോയിലൂടെ 88,00,000 രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് മുൻപ് പെരിന്തൽമണ്ണയിലെ MLA അദ്ദേഹം വീഡിയോ ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ നാട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ അതുപോലെ തന്നെ ഈ പാട്ടുവണ്ടിയിലെ ഈ തെരുവുകളിലൊക്കെ പാട്ട് പാടിയിട്ട് അതുപോലെ ഈ ഓരോ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകള് പിന്നെ ഇവിടുത്തെ ഈ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞു കുട്ടികൾ അവരുടെ കുടുക്ക പൊട്ടിച്ചിട്ട് അങ്ങനെ ഏതൊക്കെ രീതിയിലാണോ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യേണ്ടത് ആ രീതിക്കൊക്കെ എല്ലാവരും കൈകോർത്തതിന്റെ അടിസ്ഥാനത്തിലാണ് 1,11,00,000 രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത്. എന്താണെങ്കിലും ഇതുമായിട്ട് സഹായിച്ച എല്ലാവരോടും അതിന്റെ നന്ദി അറിയിക്കുകയാണ്. പ്രധാനമായിട്ടും ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട കോയ ഒലിപ്പുഴ ഈ നാട്ടുകാരനാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നിരന്തരം ഞാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി. ഇതിന് ഫണ്ട് വരുന്നതിന് വേണ്ടി നിരന്തരം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ വലിയ ഒരു ശ്രമമുണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ വീഡിയോ എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളുടെ ഈ നാട്ടുകാരനുണ്ട്, ഫിറോസ് അലി പാറക്കോടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഈ വീഡിയോയിൽ ഫണ്ട് വരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെറുതൊന്നുമല്ല. കാരണം രാവും പകലും ഇല്ലാതെ ഈ വീഡിയോനെ ഓരോ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിരന്തരം അത് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇവരുടെയൊക്കെ വലിയ കഠിനാധ്വാനമാണ് ഇത്രയും വലിയ ഒരു സംഖ്യ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താലൊന്നും ഫണ്ട് വരില്ല. അതിന്റെ പുറകെ വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലേക്കൊക്കെ ഫണ്ട് വരിക. എന്താണെങ്കിലും ഒരു കുട്ടിയെ കൂടി കുട്ടിയുടെ ചികിത്സയ്ക്ക് കൂടി നമുക്ക് ഫണ്ട് സമാഹരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദും ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ ഫിറോസ് കുന്നംപറമ്പിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ കാലയളവിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് വലിയ ഒരു സംഖ്യ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിലപ്പുറം വിജയത്തിലെത്തിക്കാൻ ഈ നാട്ടുകാരും ഇതിന്റെ പുറത്തുള്ള പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് 1,10,00,000 എന്നുള്ളത് 1,11,00,000 രൂപ ഇന്നത്തെ ദിവസത്തോടുകൂടി സമാഹരിച്ചിരിക്കുകയാണ്. അതിന് പള്ളിക്കമ്മിറ്റിയും അതുപോലെ അതിന്റെ സംഘാടകരെയും ഫിറോസ് കുന്നംപറമ്പിൽ നന്ദി അറിയിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് നന്ദി പറയാനുള്ളത് അങ്ങയുടെ ആ സാന്നിധ്യം, അങ്ങയുടെ ആ നല്ല മനസ്സ്, തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ ഈ മേലാറ്റൂർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തതാണ് ഞങ്ങളൊക്കെ ഈ മേഖലയിൽ ആവേശം കൊള്ളിച്ചതും ഈ കുറഞ്ഞ കാലം കൊണ്ട് ഈ ഫണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞതും. ഈ ജനങ്ങൾക്ക്, കേരളത്തിലുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങേക്കുള്ള അംഗീകാരവും വിശ്വാസ്യതയും എത്രമാത്രമാണ് എന്ന് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ എല്ലാവരും കണ്ടതാണ്, ബോധ്യപ്പെട്ടതാണ്. പടച്ചറബ് അങ്ങേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ഒരു ഫണ്ട് സമാഹരിച്ച് തരാൻ ഞങ്ങളെ കൂടെ നിന്ന അങ്ങേക്കും അതുപോലെ തന്നെ ഒലിപ്പയ കോയ അതുപോലെ തന്നെ മുസ്തഫ നേരത്തെ സൂചിപ്പിച്ച എടത്തനാട്ടുകരയിലെ പിന്നെ ഫിറോസ് അലി തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇനി വേണ്ടത് നമ്മൾ തൊട്ടടുത്ത ദിവസം ആ കുട്ടിയുടെ ചികിത്സയുമായിട്ട് നീങ്ങുകയാണ്. ആ ചികിത്സ ഫലപ്രദമാകണം. ആ ചികിത്സ, ഇത്രയും വലിയൊരു എമൗണ്ട് ചെലവഴിച്ചുകൊണ്ടുള്ള ഈ ചികിത്സ, അത് ആ കുട്ടിയുടെ രോഗം ശിഫയായി നമ്മളെപ്പോലെ നല്ല ഒരു 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 പൂർണ്ണാരോഗ്യവാനായി നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു കാഴ്ച കാണാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ ചെയർമാനായ ചന്ദ്രേട്ടൻ അതുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്ക് സംസാരിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറോസ് കുന്നംപറമ്പിൽ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷത്തിൽ
നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ആ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ആശങ്ക വളരെ വലുതായിരുന്നു. ഒരു പാവപ്പെട്ട 3.5 വയസ്സുകാരനായ ഒരു കുട്ടി, എനിക്കുണ്ട് ഒരു പേരക്കുട്ടി ആ പ്രായത്തിൽ, മനസ്സിൽ വന്നത് അതൊക്കെയാണ്. അത് കുറച്ച് ദിവസത്തെ ശ്രമം ആരംഭിച്ചപ്പോൾ ശ്രീ ഫിറോസിന്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞതിന് ശേഷം, എനിക്കൊന്നും ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടത്ര പരിചയമില്ലെങ്കിലും എന്റെ സുഹൃത്തുക്കളെ കൊണ്ടും എനിക്കും ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ അത് പ്രചരിപ്പിക്കുകയും ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ പറ്റാവുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെപ്പോലെ ഈ നാട്ടിൽ എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് ആണ് ഇത്തരത്തിൽ ഒരു സംഖ്യ സ്വരൂപിക്കാനും ഞങ്ങളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞതും എന്നുള്ള സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത്. അതിൽ ആരോടൊക്കെ നന്ദി പറയണം എന്നുള്ളത് അറിയില്ല. ഫിറോസിനോട് പ്രത്യേകം നന്ദി പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നു, ഒരിക്കൽ കൂടി പറയുന്നു. പറയാനുള്ളത് ഭാവിയിലും ഈ കുട്ടിയുടെ ചികിത്സ തുടർ പ്രവർത്തനങ്ങൾ നടക്കേണ്ടി വരുമ്പോഴും നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും നല്ല രീതിയിൽ ഉണ്ടാകണം. നമുക്ക് ഒന്നിച്ച് മുന്നേറാം, ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാത്തിനിതിൽ പ്രവർത്തിച്ച, നേരത്തെ സൂചിപ്പിച്ച ഫിറോസ് അലി, എന്റെ നാട്ടുകാരനായ കോയ, അതുപോലെയുള്ള ആളുകളോടൊക്കെ തന്നെ ഇതിന്റെ പ്രവർത്തകരായി വന്നിട്ടുള്ള ആളുകൾ, മുസ്തഫയെ ഞാൻ വണ്ടൂർക്കാരനാണ് മുസ്തഫയെ പരിചയപ്പെട്ടു, മുസ്തഫയുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി, അത്തരം ആളുകളൊക്കെ തന്നെ ഈ ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരുന്നതിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് നാളെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയണം. അതിനെല്ലാവരുടെയും സഹായവും സഹകരണവും ഇതുപോലെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ ഫിറോസ് കുന്നംപറമ്പിലിന് ഒരിക്കൽ കൂടി ഞാൻ എന്റെ നന്ദി ഈ കമ്മിറ്റിയുടെ പേരിലും അറിയിച്ചു എന്ന് അവസാനിപ്പിക്കുന്നു. എന്റെ മോനിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഫിറോസ് ഖാനോട് ആദ്യമായിട്ട് തന്നെ നന്ദി പറയുകയാണ്. ഇത്രയും ഓപ്പറേഷത്തിന്റെ ടൈമാകുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള പണം സ്വരൂപിച്ചു തന്ന ബഹുമാനപ്പെട്ട ഫിറോസ് ഖാക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥന എല്ലാ കാലത്തും എന്റെ മോനുള്ള കാലത്തോളം മോന്റെയും എന്റെയും പ്രാർത്ഥന, എന്റെ കുടുംബത്തിന്റെയും ഈ നാട്ടിലുടെയും പ്രാർത്ഥന ബഹുമാനപ്പെട്ട ഫിറോസ് ഖാക്ക് ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിന് രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച ബഹുമാനപ്പെട്ട, ഇതിന് രാവും പകലും അധ്വാനിച്ച ബഹുമാനപ്പെട്ട ചന്ദ്രേട്ടനെ, അതുപോലെ ഒരു പിതാവിനെ പോലെ ചെറുപ്പം മുതൽ എന്നെ നോക്കി വളർത്താൻ കഠിന അധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട അജേട്ടന്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എന്റെ ക്ലാസ് മാഷും ചെറുപ്പം മുതൽ തന്നെ എന്നെ നോക്കി വളർത്തുന്നതിൽ പ്രധാന പങ്കുവച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ ആജി, അതുപോലെ തന്നെ കരീം മാഷ്, അതിലുപരി ഇതിനുവേണ്ടി എല്ലാ സമയത്തും പരിശ്രമിച്ച ബഹുമാനപ്പെട്ട പി എം പൂക്കോഴത്തങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ്. ഉസ്താദിനെ പ്രത്യേകം മോനെ പ്രസവിച്ചത് മുതൽ എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രസവ സമയം മുതൽ മൂത്രം ബ്ലോക്കായ സമയത്ത് പോലും ഡോക്ടർമാർക്ക് പൊടിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുന്ന സമയത്ത് ആ സമയമില്ലാത്ത സമയത്താണ് ഉസ്താദ് വന്ന് പൊടിച്ചു കൊടുത്ത് അന്ന് മുതൽ എന്റെ കൂടെ എല്ലാവിധ സഹായത്തിനും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പള്ളിക്കത്ത് ഉസ്താദാണ്. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സ് ആഫിയത്ത് നൽകട്ടെ. അതിലുപരി എന്നെ എന്റെ എല്ലാ വിഷമവും മനസ്സിലാക്കി എന്നോട് സഹകരിച്ച എന്റെ നാട്ടുകാരോട് എല്ലാ കാലത്തും ഞാൻ കടമപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ മരിക്കുന്നതുവരെ എന്റെ എല്ലാവിധ സഹായം എന്റെ നാട്ടുകാർക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും, അതുപോലെ തന്നെ ഈ അയൽവാസികളായിട്ടുള്ള നാട്ടുകാർക്കും എല്ലാവർക്കും എന്റെ പ്രാർത്ഥനയും എന്നും ഉണ്ടാവുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.